ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇന്നലെ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി സ്മാഷബിൾ ഹെഡ് കേക്കിൻ്റെ വീഡിയോ ആണ്. ഡീറ്റെയിലായിട്ട് പറഞ്ഞുതരാം. അതിന് മുമ്പേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് കേക്കാണ്. സെയിം ആ ഒരു എന്താ പറയുക, ആ ഒരു ഇഞ്ചിൽ 6 ഇഞ്ചിൻ്റെ മോൾഡിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. കേക്ക് തന്നെ വേണമെന്നില്ല, നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു സംഭവമാണിത്. അപ്പോൾ അതിൻ്റെ അകത്ത് ചോക്ലേറ്റ്സോ അങ്ങനെ വേറെ എന്തെങ്കിലും ഗിഫ്റ്റോ എന്തെങ്കിലും വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഡാർക്ക് കോമ്പൗണ്ട്, സോറി വൈറ്റ് കോമ്പൗണ്ടാണ്. ഇത് മെലോൻ്റെ വൈറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ. 1.5 ബാർ ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കളർ ആഡ് ചെയ്യണം. കളർ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ചോക്ലേറ്റ് പിരിഞ്ഞു പോകുന്നത് കുറേ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ലോണം ആറിയതിന് ശേഷം മാത്രമേ കളർ ആഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു മോൾഡും ഈ ഹാമറൊക്കെ ഞാൻ വാങ്ങിയത് ആൽഫ ബേക്സി എന്ന് പറഞ്ഞ ഒരു ഷോപ്പിൽ നിന്നാണ്. ITയിലുള്ള അതിൻ്റെ വീഡിയോ, ആ ഷോപ്പിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോക്കാം കേട്ടോ. അവിടെ ഈ ഒരു മോൾഡിന് വരുന്നത് 260 ആണ് കേട്ടോ. അതുപോലെ ഈ ഒരു ഹാമറിന് 90 ആണ് റേറ്റ് വരുന്നത്. ഇനി നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. യെല്ലോ കളറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാ ഭാഗവും ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആ സൈഡ്സിലൊക്കെ ഈ ചോക്ലേറ്റ് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മളിത് ഡീമോൾഡ് ചെയ്തെടുക്കുമ്പോൾ സൈഡ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ആ സൈഡിൽ നല്ല തിക്കായിട്ട് തന്നെ ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചാൽ മതി, പെട്ടെന്ന് സെറ്റായി കിട്ടും. ആ എഡ്ജസൊക്കെ ഇപ്പോൾ തന്നെ നല്ല ക്ലിയറാക്കി എടുക്കുക. കാരണം പിന്നെ നമ്മൾ എടുക്കുമ്പോൾ അതൊന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നല്ലൊരു സംഭവമാണ് കേട്ടോ. എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. പേടിക്കൊന്നും വേണ്ട, ഒന്നും സംഭവിക്കില്ല. നല്ല തിക്കായിട്ട് തന്നെ ചോക്ലേറ്റ് ഇട്ട് കൊടുത്താൽ മതി. 5 മിനിറ്റ് കൊണ്ട് ഇത് സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു. 5 മിനിറ്റ് മാത്രമേ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ആദ്യം സൈഡ്സ് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം സൈഡ് നോക്കണ്ടില്ലോ, ബാക്കിയൊക്കെ നമുക്ക് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും. വേഗം തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ യെല്ലോ കളർ തന്നെ ചെയ്യാൻ വിചാരിച്ചത്. അധിക വീഡിയോസിലൊക്കെ റെഡ്, റോസ് പിങ്ക് ആ ഒരു കളറാണ് കണ്ടത്. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഒരു ലെയർ വെച്ചുകൊടുക്കാം. സോറി, ഒരു ലെയർ നമ്മൾ വെച്ചുകൊടുക്കുന്നില്ലോ. കേക്ക് മൊത്തമായിട്ട് വെക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു ലെയറേ വെക്കാൻ പാടുള്ളൂ. അത്രേ സ്പേസ് ഉള്ളൂ അതിൻ്റെ അകത്ത്. എന്നിട്ട് സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് പാലും മിൽക്ക് മെയ്ഡാണ്. പിന്നെ കുറച്ച് ക്രീമിലേക്ക് ചോക്ലേറ്റ് ഗണേഷ് ആഡ് ചെയ്തിട്ട് ഇതേപോലെ ഒരു സ്റ്റാർ നോസൽ ഇട്ടിട്ട് ഇങ്ങനെ സ്റ്റാർ വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മിൽക്ക് കോമ്പൗണ്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്ത് ചോക്ലേറ്റ്സ് ഒന്നും വെക്കാൻ പറ്റില്ല. ഞാൻ ചോക്ലേറ്റ്സ് വെക്കാനാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ വെറും ചോക്ലേറ്റ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച കേക്ക് തന്നെ വെക്കാമെന്ന്. പിന്നെ ഇതുപോലെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റിലേക്ക് ഡാർക്ക് കളറ്, സോറി കറുപ്പ് കളറ് ആഡ് ചെയ്തിട്ട് ഇതേപോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഷുഗർ ബോൾസും സിൽവർ ഷുഗർ ബോൾസും ചേർത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. നല്ല കട്ടിയുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് പൊട്ടിക്കാനേ പറ്റിയിട്ടില്ല. നല്ല കട്ടിയുണ്ടായിരുന്നു. അവസാനം ഹസ്ബൻഡ് തച്ച് പൊളിച്ചു എന്ന് പറയല്ലേ, അതുപോലെ നല്ല അടി അടിച്ചിട്ടുണ്ടായിരുന്നു. മോളെ കൊണ്ട് പൊട്ടിക്കാന്നാ വിചാരിച്ചത്, പക്ഷെ എനിക്ക് തന്നെ പൊട്ടിക്കാൻ പറ്റിയിട്ടില്ല. സംഭവം അടിപൊളിയായിട്ടുണ്ട്. അധികം കേക്ക് ഇഷ്ടമില്ലാത്തവർക്കെല്ലാം ഇങ്ങനെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ നമുക്ക് ഇഷ്ടമില്ലവർക്ക് ഇങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന ഇതിൻ്റെ അകത്ത് ചോക്ലേറ്റ്സ് വെച്ചിട്ടും നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ തന്നെ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.